വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ സത്യമാണത്. ശരീരത്തിൽ സഹിക്കണം. അതുകൊണ്ടാണ് കർത്താവ് വിശ്വസിക്ക ശരീരത്തിൽ സഹിച്ച് മാതൃക കാണിച്ചത്. ശരീരത്തിൽ സഹിച്ചു. രോഗപീഠകളാൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം കൃപ തന്നിട്ടുള്ളവര് ഈ രോഗത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. കർത്താവ് ഈ വേദനയെ ഓർത്ത് സ്തുതിക്കുന്നു. അങ്ങനെ ആ സഹനം സന്തോഷത്തോടെ സഹിക്കണം. അപ്പോഴാണ് ഇത് കൃപയും സൗഖ്യവുമായിട്ട് മാറുന്നത്. ശരീരത്തിൽ സഹിക്കണം. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ശരീരങ്ങളെ യഥാർത്ഥമായ ഒരു സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കണം. ദൈവത്തിന് പ്രീതികരവും വിശുദ്ധവുമായ ഒരു സജീവ ബലിയായി സമർപ്പിക്കണം. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന.